നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കടന്നപ്പള്ളിയിൽ വാഷിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ചു, ആളപായമില്ല. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നിർമ്മാണ മേഖല സംരക്ഷണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. സി ഐ ടി യു കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് തല കൺവെൻഷൻ മാത്തിൽ സി കെ സ്മാരക ഹാളിൽ നടന്നു. മാടായിപ്പാറയും മാടായിക്കാവിലെ വള്ളിക്കെട്ടും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങല. വാർത്തകൾ വിശദമായി. കടന്നപ്പള്ളിയിൽ വാഷിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ചു, വാരയിൽ അനിൽകുമാറിന്റെ വീട്ടിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 7:30 സംഭവം. വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വലിയ ശബ്ദം കേൾക്കുകയും മുകളിലെ റൂമിൽ നിന്ന് തീയും പുകയും പടരുന്നത് കണ്ടതായും വീട്ടുടമ പറയുന്നു. ശബ്ദം കേട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് വാഷിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ച നിലയിൽ കണ്ടത്. സംഭവത്തെ തുടർന്ന് വീടിന്റെ ചുമര് വിണ്ടുകീറിയ നിലയിലുമാണ്. സംഭവത്തിൽ ബാത്റൂം ഫിറ്റിംഗ്സും ഡോറും പൂർണ്ണമായും കത്തിനശിച്ചു. ഏതാണ്ട് 80,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തുണി കഴുകാനിട്ടിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടതിന് ശേഷം താഴെ പോയിട്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ടായത്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര സൗണ്ട് കേട്ടിട്ട് നമ്മൾ നോക്കിയപ്പോൾ റൂം മൊത്തം സ്പ്രെഡാണ്, പുക സ്പ്രെഡാകുന്നുണ്ട്. വേഗം കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് പോയി പവർ ഓഫ് ചെയ്ത് അതിനുശേഷം ബ്രദറിനെ വിളിച്ചിട്ട് പെട്ടെന്ന് വിളിച്ച് അപ്പോൾ ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് അപ്പോഴേക്ക് വീട് മൊത്തം പുകയാണ്. അതിനുശേഷമാണ് മുകളിൽ കയറിയിട്ട് ഡോറും ജനലും തുറന്നിട്ട് അതിനുശേഷം തീയണച്ചത്. സംഭവത്തെ തുടർന്ന് KCB അധികൃതരെയും പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ പ്രദീപൻ നയിക്കുന്ന നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക, കോറി ഉൽപ്പന്നങ്ങളുടെ ഖനനം സർക്കാർ നിയന്ത്രണത്തിലാക്കുക തുടങ്ങിയ 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് PBCA നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ ഹൃദ്യമായ സ്വീകരണമൊരുക്കി. ജാഥ ക്യാപ്റ്റൻ കെ പ്രദീപനെ പ്രകടനത്തോടെ സ്വീകരിച്ചു. വിവിധ സംഘടനകൾക്ക് വേണ്ടി ഹാരാർപ്പണവും നടന്നു. PBCA സംസ്ഥാന സെക്രട്ടറി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. അവകാശ പത്രിക സമർപ്പിക്കുന്നതിനും അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടി എന്ന രീതിയിലാണ്. വിനോദ് തങ്കയം അധ്യക്ഷത വഹിച്ചു. എം രാമചന്ദ്രൻ, MK കുഞ്ഞികൃഷ്ണൻ, CV ജയൻ, P ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണത്തിന് ജാഥാ ക്യാപ്റ്റൻ നന്ദി പറഞ്ഞു. August 10 രാവിലെ 10 സെക്രട്ടേറിയറ്റ് മാർച്ചും പത്രികാ സമർപ്പണവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. PBCA നിർമ്മാണ മേഖലാ സംരക്ഷണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ചടങ്ങിന്റെ ഭാഗമായി വടശ്ശേരി ബാബു കുടുംബസഹായ ഫണ്ട് കൈമാറ്റവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ പ്രദീപൻ ജാഥാ ക്യാപ്റ്റനും ട്രഷറർ കെ ജയപ്രകാശൻ വൈസ് ക്യാപ്റ്റനും സംസ്ഥാന ജനറൽ സെക്രട്ടറി CK വരായുധൻ പൈലറ്റും സംസ്ഥാന സെക്രട്ടറി മത്തായി ചാക്കോ മാനേജറുമായുള്ള സംരക്ഷണ ജാഥയ്ക്കാണ് പയ്യന്നൂരിൽ സ്വീകരണം നൽകിയത്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. July 31 മുതൽ August 9 നടക്കുന്ന ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ജാഥ ലീഡർ കെ പ്രദീപൻ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ നിർമ്മാണ മേഖല സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ചടങ്ങിന്റെ ഭാഗമായി വടശ്ശേരി ബാബു കുടുംബസഹായ ഫണ്ട് TA മധുസൂദനൻ കൈമാറി. ജില്ലാ സെക്രട്ടറി P മനോഹരൻ, MS ഹാജി, CV ശശി എന്നിവർ സംസാരിച്ചു. അഖില കേരള കോൽക്കളി പ്രയോക്ത സംഗമം പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ ചേർന്നു. സംസ്ഥാന കോൽക്കളി അക്കാദമി രൂപീകരിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വൈവിധ്യമാർന്ന രൂപത്തിൽ സംസ്ഥാനത്തുടനീളം അവതരിപ്പിച്ചു വരുന്ന കോൽക്കളിക്ക് ഓരോ പ്രദേശത്തിന്റെയും തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സമുന്നത കലയുടെ പരിപോഷണത്തിനായി സംസ്ഥാന തലത്തിൽ കോൽക്കളി അക്കാദമി രൂപീകരിക്കണമെന്നും സ്കൂൾ യുവജനോത്സവ വേദികളിൽ മത്സര ഇനങ്ങളിൽ കോൽക്കളി ഉൾപ്പെടുത്തണമെന്നും യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പ്രധാനപ്പെട്ട കലാരംഗങ്ങൾ തെയ്യത്തിനൊരു അക്കാദമി, പുലിക്കളിക്കൊരു അക്കാദമി, പുരക്കളിക്കൊരു അക്കാദമി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ
ഫോക്ലോർ അക്കാദമിക് എന്ന് പ്രസക്തി ചേർന്ന് അത് എഴുതി വെക്കും. കാരണം മാപ്പിള കലകൾ പോയി, മാപ്പിളക്കല അക്കാദമി അവിടെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫോക്ലോർ അക്കാദമി പിന്നീട് അവസാനം ഉണ്ടാവുക ഇല്ലാതിരിക്കില്ലേ എന്നും കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ ബഹുമാനായ പയ്യന്നൂർ എം എൽ എ, ബഹുമാനപ്പെട്ട അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കണ്ട് വളരെ ശക്തമായി പുരക്കളി അക്കാദമി രൂപീകരിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നോട് ആ റിപ്പോർട്ട് മാറ്റി എഴുതി പുരക്കളിക്ക് മാത്രമായി ഒരു അക്കാദമി എന്നുള്ള രീതിയിലേക്ക് എഴുതി വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി കോൽക്കളി ഗുരുക്കന്മാരും അഭ്യുദയകാംക്ഷികളുമടക്കം പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഓരോ ജില്ലയിൽ നിന്നും രണ്ടു വീതം പ്രതിനിധികൾ ഉൾപ്പെടുത്തി അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ജനറൽ കൺവീനറായി കോൽക്കളി ഗവേഷകൻ നാസർ കാപ്പാടിനെ തിരഞ്ഞെടുത്തു. കേരള ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നാസർ കാപ്പാട്, ഇ എ കൃഷ്ണൻ, ഡോക്ടർ വേണുഗോപാലൻ, സന്തോഷ് ബാബുരാജ്, പി വി രാജൻ, ശിവകുമാർ, പ്രഭാകരൻ തരങ്കിണി, അനിൽ പുത്തലത്ത്, ഇക്ബാൽ, അനിൽ പാലോട്, കെ വി ഖാലിദ് ഗുരുക്കൾ, ഹംസ രീംറ തുടങ്ങിയവർ വിവിധ കോൽക്കളിയെക്കുറിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജ് വിദ്യാർത്ഥി കൺവെൻഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തോട് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നിരവധിയായ ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും അതിമനോഹരമായ ഭാഷയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ മറുപടി കൊടുത്തു. ഏറ്റവും ഒടുവിൽ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്ന വേളയിൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു, ശാസ്ത്രലോകത്തിന് മഹത്തായ സംഭാവന നൽകിയാണ് ഈ പുതിയ വിദ്യാർത്ഥി സമൂഹത്തോട് എന്ത് ഉപദേശമാണ് തരാനുള്ളത്? നിങ്ങൾ ഈ വിദ്യാർത്ഥി സമൂഹ ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥി സമൂഹത്തോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് ഉപദേശമാണ് തരാനുള്ളത്? അതിന് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ കൊടുത്ത മറുപടി നൗ ഐ ആം എ സ്റ്റുഡന്റ് എന്ന് മാത്രമായി. ശ്രീരാഗ് രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗനിൽ ടി സി, ബബിൻ ബി, ജിബിൻ എം ബി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ബിലാത്ര. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റാൻ കർക്കിടകം 16 മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ അരങ്ങിലെത്തുന്നത്. തെയ്യം കാണാൻ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റി ഐശ്വര്യ സമൃദ്ധിക്കായി മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. ഉത്തരമലബാറിലെ അനുഷ്ഠാന കലയായ മാരിത്തെയ്യങ്ങളുടെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ. ചിറക്കൽ തമ്പുരാന്റെ നേതൃത്വത്തിൽ ശനിപ്പാട്ട് പാടുവാനും മാരിയെ വിളിപ്പിക്കുവാനും പ്രശ്നവശാൽ തീരുമാനമുണ്ടായി. ഒരു കൂട്ടം മാരി മലയന്റെ കയ്യിലും ഒരു കൂട്ടം മാരി വണ്ണാന്റെ കയ്യിലും, ശേഷിക്കുന്ന മാരിക്കൂട്ടത്തെ ഒഴിപ്പിക്കാൻ മേലാളന്മാരാലും ആകാതെ വന്നപ്പോൾ ആചാരപ്പെട്ട പൊള്ളിയെയും പുലിയനെയും ക്ഷേത്രേശ്വരന്മാർ വരുത്തുകയും പൊള്ളിയെയും ശനിയെയും അമ്മ ഭഗവതിയെയും വഴിപാട് കാണുകയും ശനിപ്പാട്ട് പാടാനും ശനിയെ ഒഴിപ്പിക്കാനും പൊള്ളിയെ ആചാരപ്പെടുത്തുകയും ചെയ്തു. കർക്കിടകം 16 മാടായിക്കാവിന്റെ കിഴക്കേ വടക്കേ തിരുനടയിൽ ഉച്ചപൂജ കഴിഞ്ഞ് തകിലടി കൊട്ടിയിറങ്ങുമ്പോൾ മാരിയെ ഇറക്കുവാനും ശനിപ്പാട്ട് പാടുകയും ചെയ്യുന്നു. നാടാകെപ്പാടി ശനിയെ പൊള്ളിയുടെ തറവാട്ടിലെത്തിക്കുകയും 17 പൊള്ളിയുടെ തറവാട്ടിൽ ചെന്ന് നാടാകെപ്പാടി ശനിയെ ഒഴിപ്പിച്ച് ആര്യനാട്ടിൽ തന്നെ തട്ടും തടയും പന്തവും ചൂട്ടും വെച്ച് കോഴിയേറുത്ത് കുടലുപറിച്ച് മാലയായി യാത്രയാക്കുന്നു. 6 കോലങ്ങളാണ് പ്രധാനമായി കെട്ടിയാടുന്നത്. മാരിക്കുളിയൻ, മാമായക്കുളിയൻ, മാരിക്കരിച്ചി, മാമായക്കരിച്ചി, മായക്കരുവൻ, മാമായക്കരുവൻ തുടങ്ങിയ കോലങ്ങളാണ് കെട്ടിയാടിയത്. വർഷങ്ങളായി മാട്ടൂലിലെ കുമാരനും സംഘവുമാണ് മാരിത്തെയ്യം കെട്ടിവരുന്നത്. മാരിത്തെയ്യം കാണാൻ മാടായിക്കാവിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാരിത്തെയ്യം കലാകാരന്മാരെ ദേവസ്വം അധികൃതർ അവഗണിക്കുന്നതായി ആക്ഷേപം, പ്രതിഷേധം ശക്തം. തലമുറകളായി പകർന്നു കിട്ടിയ മാരിത്തെയ്യം ഇന്നും കർക്കിടകം നാളിൽ മാടായിക്കാവിനോട് ചേർന്നുള്ള പ്രദേശത്ത് വെച്ച് അവതരിപ്പിച്ചു വരികയാണ് മാട്ടൂലിലെ കുമാരനും സംഘവും. കർക്കിടകം 16 മാടായിക്കാവിന്റെ കിഴക്ക് വടക്കേ തിരുനടയിൽ വെച്ചാണ് മാരിത്തെയ്യം കെട്ടിയിരുന്നത്. ദേവസ്വത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു തെയ്യം കെട്ടിയാടിയിരുന്നത്. എന്നാൽ ക്രമേണ ഈ സ്ഥലം ദേവസ്വത്തിന് നഷ്ടപ്പെട്ടതായാണ് കലാകാരന്മാരുടെ ആക്ഷേപം. 2 മുൻപ് ഇതിനോട് ചേർന്ന് തെയ്യം കെട്ടാൻ അണിയറ നിർമ്മിക്കുമെന്ന് ദേവസ്വം ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതും നടപ്പായില്ലെന്ന് കലാകാരന്മാർ പറയുന്നു. നടക്കാൻ തുടങ്ങിയ നിലയെല്ലാം കിടങ്ങായി. അപ്പോൾ ആടുന്ന് ഞങ്ങൾ ഇപ്പം വന്ന് ഞങ്ങൾ റോട്ടുമ്മലെത്തി. റോട്ടുമ്മലെത്തിയിട്ട് ഞങ്ങൾക്ക് 2-3 കൊല്ലമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇവിടെ ഇത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവകാശപ്പെട്ടതാണ്, അത് നിങ്ങൾക്ക് ഞങ്ങളെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പന്തൽ വിടാൻ തുടങ്ങി 2-3 കൊല്ലമായിട്ട്. അപ്പോൾ ആ പന്തൽ ഇനി ഞങ്ങൾക്ക് വേണ്ട. കാരണം ഈ പന്തലയോട് പന്തൽ കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഇതാകേണ്ട ആവശ്യം. ഞങ്ങളെ പൗർവികന്മാർ ചെയ്തത് ഇങ്ങനെയാണ്.
പക്ഷെ പൂർവികന്മാർ ഇങ്ങനെ ചെയ്യുമ്പം ആ ചെയ്യുന്ന സ്ഥാനത്ത് വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു, വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരം പോയി, മരത്തിൽ നിന്ന് മരം പോയി ആടെ കിടങ്ങുമായി, ഞങ്ങൾ ആടുന്ന് പുറത്താവും, പുറത്ത് പോയി ആടെ ഇല്ലുമായി. അപ്പൊ ഈ ഇല്ല ആകുന്നല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു തറയാകുന്നുണ്ടോ? അതാവുന്നില്ല. ഞങ്ങൾ ആവശ്യം അവകാശമല്ല. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കരിവെള്ളൂർ ബസാറിൽ ഒരുക്കിയ പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. നിരവധി പേരാണ് പ്രദർശനം കാണാൻ എത്തിയത്. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ പ്രദർശനം കാണികളിൽ അതുകൊണ്ടുതന്നെ കൗതുകവും അത്ഭുതവും ഉണർത്തി. തങ്ങളുടെ മുൻഗാമികൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഒരു നിമിഷം മനുഷ്യനെ തിരിഞ്ഞു നടത്താൻ പര്യാപ്തമായിരുന്നു. കലപ്പയും പറയുമെല്ലാം കാർഷിക സംസ്കാരത്തിന്റെ നേർബിംബങ്ങളായപ്പോൾ ഇരുവശത്തും മണ്ണെണ്ണയൊഴിച്ച് വെളിച്ചം തെളിയിക്കുന്ന വിളക്ക് വെള്ളി വെളിച്ചങ്ങളുടെ പുതിയ ലോകത്ത് അത്ഭുതം തന്നെയായിരുന്നു. സമയം കാണിക്കുന്ന ഉപകരണവും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പലകിയുമെല്ലാം പോയ കാലത്തെ പുനഃസൃഷ്ടിക്കുക തന്നെ ചെയ്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. CITU കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് തല കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. CITU കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് തല കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. സി കൃഷ്ണൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അത്യന്തം സങ്കീർണമായ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ചും CITU വർക്കിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ജനറൽ കൗൺസിലും എല്ലാം പരിഗണിക്കുകയുണ്ടായി. നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ ലോകസഭാ തലത്തിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അധികാരത്തിൽ വന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒട്ടേറെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. കെ സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ടി നാരായണൻ സ്വാഗതം ആശംസിച്ചു. കെ രാജൻ, VV പത്മനാഭൻ, അബ്ദുൽ ഗഫൂറൻ, മൂലച്ചേരി നാരായണൻ, മനോഹർ ബാബു, ടി നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെപ്റ്റംബർ 2 നടക്കുന്ന പൊതുപണിമുടക്ക് വിജയിപ്പിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമെടുത്തു. ഇനി കാണാം നമ്മുടെ ആരാധനാലയങ്ങൾ. തൃക്കരിപ്പൂർ ഇളമ്പച്ചി തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ആരാധനാലയങ്ങളിൽ. വടക്കേ മലബാറിലെ അപൂർവം പൗരാണിക ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നാണ് തെക്കേ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ശ്രീ തിരുവമ്പാടി ക്ഷേത്രം. ഹരിയും ഹരനും ഹരിഹരസുതനും ഒന്നിച്ച് അനുഗ്രഹം ചൊരിയുന്നതും താഴേക്കാട്ടുമനയുടെ 18 ക്ഷേത്രങ്ങളിൽ പുകൾപ്പെറ്റതുമായ ക്ഷേത്രമാണിത്. അമ്പലപ്പുഴ മാതൃകയിലുള്ള ഗോശാലകൃഷ്ണ ക്ഷേത്രവും വളരെ പൗരാണികമായ വനശാസ്താവും കാശിയിൽ നിന്നും കൊണ്ടുവന്ന വിശേഷപ്പെട്ട ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവക്ഷേത്രവുമാണ് ഇവിടെയുള്ളത്. താഴേക്കാട്ടുമനയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാരുടെ കമ്മിറ്റി ഏറ്റെടുക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ശിവക്ഷേത്രം തച്ചുശാസ്ത്ര വിധിപ്രകാരം ഇന്നു കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി നിർമ്മിച്ച് പ്രതിഷ്ഠാ നവീകരണ കലശം നടത്തി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ശാസ്താക്ഷേത്രത്തിനുള്ളിലെ മണിക്കിണർ, ശ്രീകൃഷ്ണക്ഷേത്രത്തിനും ശിവക്ഷേത്രത്തിനും മുൻപിലുള്ള ഗോപുരങ്ങൾ, ക്ഷേത്രത്തിന്റെ കിഴക്കും തെക്കും ഭാഗങ്ങളിലുള്ള മതിൽ, ശ്രീകൃഷ്ണക്ഷേത്രത്തിന്റെ മുൻപിലുള്ള നടപ്പന്തൽ എന്നിവയുടെ നിർമ്മാണവും പൂർത്തിയാക്കി. രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ധർമ്മശാസ്താക്ഷേത്ര ശ്രീകോവിലിന് മേൽപ്പൂരം നിർമ്മിച്ച് ചെമ്പടിക്കുകയും ചുറ്റമ്പള നിർമ്മാണം നടത്തുകയും ദ്രവ്യകലശം നടത്തുകയും ചെയ്തു. ശാസ്താക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമാണെന്നും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും വിശ്വസിക്കുന്നു. ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ നിന്ന് ഉത്സവ ദിനങ്ങളിൽ ഒരു ദിവസം ശാസ്താവിനെ ദർശിക്കാൻ ചക്രപാണി ആനപ്പുറത്തെഴുന്നള്ളുന്നതും ശാസ്താവിനെ ദർശിക്കുന്നതുമായ ചടങ്ങ് ഈ ശാസ്താക്ഷേത്രം ചക്രപാണി ക്ഷേത്രത്തിനുമപ്പുറം പഴക്കമുള്ളതാണെന്നും വിശ്വാസത്തിന് ബലമേകുന്നു.
അത്യപൂർവമായ ഗോശാല കൃഷ്ണക്ഷേത്രമായി നിർമ്മിച്ചു. ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ ശ്രീകോവിൽ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ജന്മി നാടുവാഴികളായ താഴേക്കാട്ടുമനക്കാരുടെ ആധിപത്യത്തിലായിരുന്നു ഈ ക്ഷേത്രം. ജന്മിത്വം അവസാനിച്ചതോടെ നാട്ടുകാരെ ഏൽപ്പിക്കുകയും നാട്ടുകാരുടെ സമിതി ഭരണം നടത്തിവരികയും ചെയ്തു വരുന്നു. ഈ സമിതി ശിവക്ഷേത്രം യഥാസ്ഥാനത്ത് മാറ്റിസ്ഥാപിക്കുകയും ശാസ്താക്ഷേത്രം നവീകരിക്കുകയും ഗണപതി ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ചുറ്റുമതിൽ തഞ്ചാവൂർ ശൈലിയിലുള്ള രണ്ട് ഗോപുരങ്ങൾ, നടപ്പന്തൽ, പ്രദക്ഷിണ നട എന്നീ പ്രവൃത്തികൾ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടെ പൂർത്തിയാക്കി. മുഴുവൻ ആളുകളുടെയും സഹായത്തോടെ ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സവിശേഷതകളുണ്ട്. ശ്രീകൃഷ്ണക്ഷേത്രം പണിതിട്ടുള്ളത് ഗോശാലകൃഷ്ണക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ്. അതായത് ചുറ്റമ്പലത്തോട് ചേർന്ന് തന്നെയുള്ള ശ്രീകോവിലാണ് ശ്രീകൃഷ്ണക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം അതിപുരാതനമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണന്റെ ബാലലീലയെ അനുസ്മരിപ്പിക്കാൻ ക്ഷേത്രമുറ്റത്ത് ചെമ്പിൽ മഞ്ചാടി കുരു നിറച്ചുവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന കുരുന്നുകൾ മഞ്ചാടി വാരി കളിക്കുന്ന കാഴ്ച ക്ഷേത്രത്തിലെത്തുന്നവരുടെ മനം കുളിർപ്പിക്കും. മീനം 20 മുതൽ 26 വരെയുള്ള പ്രതിഷ്ഠാദിന മഹോത്സവം, ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണം, 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡല മഹോത്സവം, നവരാത്രി, വിദ്യാരംഭം, വിനായക ചതുർത്ഥി, ശ്രീകൃഷ്ണ ജയന്തി, ശിവരാത്രി എന്നിവ പ്രത്യേകമായി ഇവിടെ ആഘോഷിച്ചു വരുന്നു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ BMLP സ്കൂളിൽ നടന്നു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ഏരിയ സമ്മേളനം അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ജനവിരുദ്ധ ബാങ്കിംഗ് നയങ്ങൾ തിരുത്താൻ അധികാരികൾ തയ്യാറാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി കരുണാകരൻ സ്വാഗതം പറഞ്ഞു. സുരേഷ് എൻ, ടി.വി. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് തെളിമ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി തുമ്പത്തടത്ത് ശുചിത്വ ദീപം തെളിയിക്കലും പ്രതിജ്ഞയെടുക്കൽ ചടങ്ങും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് തെളിമ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി തുമ്പത്തടം സഹൃദയ കലാവേദിക്ക് സമീപം വെച്ച് ശുചിത്വ ദീപം തെളിയിക്കലും പ്രതിജ്ഞയെടുക്കൽ ചടങ്ങും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NB ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. PV ശങ്കരൻ സ്വാഗതം ആശംസിച്ചു. K. സുധാമണി, K. ഉഷാകുമാരി, ഹെൽത്ത് ഇൻസ്പെക്ടർ KV ശ്രീനിവാസൻ, തെളിമ കോർഡിനേറ്റർ NV ഗംഗാധരൻ മാസ്റ്റർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ബിനീഷ്, PV മുരളീധരൻ, PV ഗീത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ ALP സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനവും അന്താരാഷ്ട്ര പയർവർഷാചരണവും നടന്നു. വെള്ളൂർ ചന്ദൻ മെമ്മോറിയൽ LP സ്കൂളിൽ സയൻസ് ക്ലബിന്റെയും അന്താരാഷ്ട്ര പയർവർഷാചരണത്തിന്റെയും ഉദ്ഘാടനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകയും ജൈവകർഷകയും രാമദളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയുമായ TK പ്രഭാവതി നിർവഹിച്ചു. സാധാരണക്കാരന്റെ മാംസ്യം എന്നാണ് പയർവർഗ്ഗങ്ങൾ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാല് നമുക്ക് സാധാരണ മുട്ട, മാംസം ഇങ്ങനെയുള്ള ഇറച്ചി വർഗ്ഗങ്ങളിൽ നിന്നാണ് പിന്നെ പയർവർഗ്ഗങ്ങൾ കൂടാതെ മാംസ്യത്തിന്റെ അളവ് കിട്ടേണ്ടത്. വിവിധ തരം പയറുകളുടെ പ്രദർശനം, വിവിധ തരം പയറുകൾ കൊണ്ടുണ്ടാക്കിയ കൊളാഷുകളുടെ പ്രദർശനം എന്നിവ നടന്നു. വാർഡ് കൌൺസിലർ PP ദാമോദരൻ,
പിടിഎ, മദർ പിടിഎ പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് പയറുവർഗത്തിൽപ്പെട്ട തുവര കൊണ്ടുണ്ടാക്കിയ തുവരപ്പായസം വിതരണവും നടത്തി. ശിഹാബ് തങ്ങൾ ജനപ്രിയ പുരസ്കാരം ആരോമൽ ബസിന്. ബസ് ജീവനക്കാർ കാഞ്ഞങ്ങാട് ജോയിന്റ് ആർടിഒ സി ഷീബയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികളുമായുള്ള സ്നേഹ സമീപനം, യാത്രക്കാരോടുള്ള മാന്യമായ പെരുമാറ്റം, ശുചിത്വം, കൃത്യത, വേഗത തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തി തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിൽ ബീരിച്ചേരി വഴി പോകുന്ന ബസ്സുകളെ നിരീക്ഷിച്ചാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ബീരിച്ചേരി MSF ശാഖ സംഘടിപ്പിച്ച, ജനശ്രദ്ധയാകർഷിച്ച ജനപ്രിയ ബസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് KL 12E 2212 നമ്പർ കാഞ്ഞങ്ങാട് നിന്നും തൃക്കരിപ്പൂർ വഴി പയ്യന്നൂരിലേക്ക് പോകുന്ന ആരോമൽ ബസ്സിനാണ്. തിങ്കളാഴ്ച രാവിലെ 9:40 ബീരിച്ചേരിയിലെത്തിയ ബസ്സിനെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. തുടർന്ന് ജീവനക്കാരായ ഉണ്ണി, സുജിത്ത്, സനീഷ് എന്നിവർക്കുള്ള പുരസ്കാരം കാഞ്ഞങ്ങാട് ജോയിന്റ് ആർടിഒ AC ഷീബ നൽകി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ അവാർഡ് ജേതാക്കൾക്കുള്ള പ്രശസ്തി പത്രവും ഫാഷൻ ഗോൾഡ് മാനേജർ TK സൈനുൽ അബിദ് പ്രൈസ് മണിയും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി രവി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സത്താർ വടക്കുംപാട്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് S കുഞ്ഞഹമ്മദ്, യൂത്ത് ലീഗ് സെക്രട്ടറി TS നജീബ്, ഷുഹൈബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വടവന്തൂർ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാപഥം 2016 ഗ്രന്ഥശാലാതല ഉദ്ഘാടനം വടവന്തൂർ വെള്ളച്ചാലിൽ നടന്നു. വടവന്തൂർ ഗ്രാമീണ വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാപഥം 2016 ഗ്രന്ഥശാലാതല ഉദ്ഘാടനം വടവന്തൂർ വെള്ളച്ചാലിൽ നടന്നു. തദവസരത്തിൽ വെച്ച് പരേതനായ MVM വാസുവിന്റെ സ്മരണയ്ക്ക് മക്കൾ ഗ്രന്ഥാലയത്തിന് നൽകിയ ഫർണിച്ചർ ഏറ്റുവാങ്ങൽ ചടങ്ങും നടന്നു. K സുകുമാരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇതുപോലുള്ള കേരളം പോലെയുള്ള ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തെറ്റായ പ്രവണതകളും ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അങ്ങേയറ്റത്തെ മലീമസപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിന്നിരുന്ന പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. CP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് PV സ്വാഗതം ആശംസിച്ചു. K സുകുമാരൻ മാസ്റ്റർ, V ഗോപാലൻ മാസ്റ്റർ, P ദേവരാജൻ, ജയാനന്ദ് DV, അനീഷ് MP തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാടായിപ്പാറയും മാടായിക്കാവിലെ വള്ളിക്കെട്ടും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങല. 7 GMUP സ്കൂൾ ഫോക്ലോർ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നമ്മുടെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് മാടായിപ്പാറ. ഇന്ന് ഗുരുതരമായ ഭീഷണി നേരിടുകയാണ് മാടായിപ്പാറ. ഇന്ന് ഗുരുതരമായ ഭീഷണി നേരിടുകയാണ് മാടായിപ്പാറയെ. മാടായിപ്പാറയെ സംരക്ഷിക്കുക ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മാടായിപ്പാറ. ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമി. മഴ പെയ്തതോടെ മാടായിപ്പാറയിൽ വസന്തം വിരുന്നെത്തി. മാടായിപ്പാറയെ കുറിച്ചറിയാനും പഠിക്കാനുമാണ് 7 GMUP സ്കൂൾ വിദ്യാർത്ഥികൾ മാടായിപ്പാറയിലെത്തിയത്. എന്നാൽ മാലിന്യങ്ങളും മദ്യക്കുപ്പികളും കൊണ്ട് മാടായിപ്പാറയും മാടായിക്കാവിലെ വള്ളിക്കെട്ടും നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിച്ചത്. മാടായിക്കാവിലെ വള്ളിക്കെട്ട് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല തീർത്തു. K രഞ്ജിത്, TK റഫീഖ്, പ്രത്യുഷ, രുഗ്മ പ്രവീൺ, നികേഷ് ഏഴോം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ മൂരിക്കോവൽ സംഘം കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മൂരിക്കോവൽ ശ്രീനാരായണ വിദ്യാലയത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. സംഘം കലാസാംസ്കാരിക വേദി, കേശവതീരം ആയുർവേദ ആശുപത്രി, നാഗാർജുന പയ്യന്നൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മൂരിക്കോവൽ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
രാധാകൃഷ്ണൻ സി അധ്യക്ഷത വഹിച്ചു. റിജു പി എ സ്വാഗതം ആശംസിച്ചു. കേശവതീരം ആയുർവേദ ആശുപത്രി എം ഡി ഡോക്ടർ കേശവൻ വെതിരമന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പോത്തേര കൃഷ്ണൻ, ടി വി രജിത, ഷിനി കെ പി, രവീന്ദ്രൻ നായനാർ, അർജുൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ കേശവൻ വെതിരമന, ഡോക്ടർ അശ്വതി വെതിരമന, ഡോക്ടർ വരദ മോഹൻ, ഡോക്ടർ രമ്യ സന്തോഷ് എന്നീ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കർക്കിടക കഞ്ഞി വിതരണവും നടന്നു. മുത്തത്തി പകൽവീട് ദിനപരിചരണ കേന്ദ്രത്തിന്റെയും മുത്തത്തി യുവജന വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെയും ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റി മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്രപരിശോധന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവർ ഉദ്ഘാടനം ചെയ്തു. മുത്തത്തി പകൽവീട് ദിനപരിചരണ കേന്ദ്രത്തിന്റെയും മുത്തത്തി യുവജന വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെയും ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റി മൊബൈൽ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുത്തത്തിയിൽ വെച്ച് നേത്രപരിശോധന ക്യാമ്പ് നടത്തി. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശിവട്ടക്കോവൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഞ്ജീവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ചന്തുക്കുട്ടി, പി ലീല, മുൻ കൗൺസിലർ കോട്ടൂർ രാഘവൻ, വായനശാല സെക്രട്ടറി എ വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നേത്രരോഗ പരിശോധന ക്യാമ്പിനെ സംബന്ധിച്ച് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി ഒപ്റ്റോമെട്രിസ്റ്റ് അഞ്ജന വിവരിച്ചു. തുടർന്ന് നടന്ന ക്യാമ്പിന് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനീഷ് ബാബു, പി ആർ ഒ ജാക്സൺ ഏഴിമല, ഹെൽത്ത് സൂപ്പർവൈസർ മുരളീധരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹനൻ, ഡോക്ടർ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ വിജയൻ എം, ആരോഗ്യ പ്രവർത്തകരായ സുരേഷ് കുമാർ, അഞ്ജന എം, സിന്ധു കെ, സോയാ പി, ഗീത കെ എ തുടങ്ങിയവർ സംബന്ധിച്ചു. മുത്തത്തി, അമ്പലത്തറ, പള്ളിത്തറ, മുതിയലം, കോറോം, കാനായി മണിയറ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഉന്നത വിജയികളെ അനുമോദിച്ചു. ഡോക്ടർ ആർ സി കരിപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. തെയ്യം കെട്ടിയിട്ട് തെയ്യമായിട്ട് തന്നെ മരിച്ചുപോയ പെരുണ്ണന്റെ ഒരു സമാധിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ദൈവത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ശിവം ഭജേ ശിവം ഭൂത്വാന്നുണ്ട്. ശിവനെ ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം ശിവനായി മാറുന്ന അവസ്ഥ. അങ്ങനെ നമുക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെയും ഐഡിയ സ്റ്റാർ സിംഗർ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ശ്രുതി രമേശനെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. രാമൻ കൊമരം അനുഗ്രഹ ഭാഷണം നടത്തി. ജനാർദ്ദനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആചാരക്കാർ, വിജയൻ മാസ്റ്റർ, വീരവി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പാറക്കടവ് യുവധാര സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. കുറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ നാടിന്റെ ആരോഗ്യ സമ്പത്ത് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ജയബാലൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. യുവധാര പ്രസിഡന്റ് പി വി നന്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി പി സിന്ധു, കെ പത്മാക്ഷി, ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു എം ദേവസ്യ, കെ ഗണേശൻ, കെ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഇ എൻ ടി, കാർഡിയോളജി, ത്വക്ക് രോഗം, പല്ല്, കണ്ണ്, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളായി. ബാലചന്ദ്രൻ പ്രസിഡന്റായും ചിത്തരഞ്ജൻ സെക്രട്ടറിയായും കെ സുരേഷ് ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. കെ വി ഡി എസ് മൈ സ്വീറ്റ് ഹോം, ബി എസ് എൻ എൽ സമീപം, മാത്തിൽ. ഗൾഫ് ജോലികൾക്ക് പലവിധ നിയന്ത്രണങ്ങൾ. മലയാളികളുടെ അക്കര സ്വപ്നങ്ങളും മങ്ങുന്നു. അതുപോലെ തന്നെ പിന്നെ തൊഴിലെടുക്കുന്നവർക്ക് വളരെ വിഷമിച്ചുകൊണ്ട് നാട്ടിലോട്ട് വരാനും അത് കടന്ന് അതിലെ മറ്റ് കടമ്പകളെല്ലാം കടന്നാലും അവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഈ പുതിയ നിയമം കൊണ്ട് ഒരുപാട് മാറ്റം വരും. ഈ നിയമങ്ങളൊക്കെ മാറ്റം വരുത്തി അവരെ ഭംഗിയായി
അവിടെ നിലനിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാൻ. നിതാഖാത്ത് ഉണ്ടാക്കാനുള്ള കാരണം ഇവിടുന്ന് പോകുന്ന ട്രാവൽ ഏജൻസി മുഖാന്തരം വിസ അടിച്ച് പോകുന്നവർക്ക് ശമ്പളം എത്ര കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൃത്യ ശമ്പളം കിട്ടുന്നുണ്ടോ, അവിടെ എത്തി ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ കഫീലന്മാരുടെ ചിലർ ചാടിപ്പണിയെടുക്കുന്നത്. ഇത് പണിയെടുത്ത് വരുമ്പോൾ അവർക്ക് ശമ്പളം കിട്ടാതെ വരുമ്പോഴാണ് അവർ ഈ നിതാഖാത്തിന് ഉത്തരവാദിത്തം ഇഷ്ട വിസ ഇല്ലാത്തവരാകുന്നത്. അപ്പം ഇവിടെ വരുന്ന വിസ പല ഓഫറുകളാണ്, എനിക്ക് 50,000 ശമ്പളം തരാം, 100,000 ശമ്പളം തരാം എന്ന് പറഞ്ഞ് ഇവിടെ എത്തി അവരുടെ വിസ ട്രാവൽ ഏജൻസികൾ ഇന്റർവ്യൂ ചെയ്ത് ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ശമ്പളം കിട്ടാതിരിക്കുകയും വീണ്ടും അവർ ചാടി പുറത്ത് പണിയെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുവാനാണ്. ഇപ്പം ഒരു ഗദ്ദാമന്റെ സംഭവം ഞാൻ എൻ്റെ ചാനലിൽ കണ്ടു, ആ ഗദ്ദാമ കരഞ്ഞു വിളിക്കുന്നത് എന്തുകൊണ്ടായത്? 400 രൂപക്ക് ശമ്പളത്തിന് പണിയെടുത്ത് നാട്ടിലേക്ക് വിളിക്കാൻ പോലും ഇല്ല സിം കാർഡിന് പോലും, അല്ലെങ്കിൽ ഒരു റീചാർജ് ചെയ്യാനുള്ള ശമ്പളത്തിന് പോലും ആ സ്ത്രീക്ക് ആവാതെ വരികയാണ്. അപ്പോൾ ചാടി പുറത്ത് പണിയെടുക്കുക, വീടുകൾ ആശയം തേടുകയാണ്. ഇങ്ങനെയാണ് നിതാഖാത്തിന് ഓരോരുത്തരും അവകാശികളായി വരുന്നത്. മലയാളികളുടെ ജീവിത നിലവാരം ഉയർത്തിയിട്ടുള്ളത് ഗൾഫ് നാടുകൾ തന്നെയാണ് തീർച്ചയായും. അതുകൊണ്ട് തന്നെ സ്വദേശിവൽക്കരണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ അയൽവാസികൾ, ഒരുപാട് ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നിതാഖാത്ത് പോലുള്ള സംഭവങ്ങൾ നമ്മളെ നാടിനെ വളരെയധികം വിഷമത്തിലാക്കുന്നില്ല കാര്യത്തിൽ ഒരു യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യം. ഏറ്റവും കൂടുതൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മലയാളികൾക്ക് തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അത് പൂർണ്ണമായിട്ടും മലയാളികൾക്ക് നല്ലൊരു അവസരം ഉണ്ടാക്കണം തന്നെയാണ് എൻ്റെയും കൂടുതലായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടണം തന്നെയാണ് ഞാൻ പൂർണ്ണമായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അത്തരം കാശായിരിക്കും അവർക്ക് മിച്ചമായി വരികയും അവരെ സമ്പാദ്യമായി മാറുകയും നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടാവുക. ഈ കാശ് അയക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് നാട്ടിലേക്ക് വിദേശ തൊഴിലിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന കാശ് കുറഞ്ഞു വരും. അത് കുറയുന്നതിൻ്റെ ഫലമായി തന്നെ അത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കും. ഇന്ന് റബ്ബർ കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു കാര്യമായിട്ടുള്ള വരുമാനം ഈ പ്രവാസി മലയാളികളിൽ നിന്നാണ്. അപ്പോൾ പ്രവാസി മലയാളികൾക്ക് ഈ രീതിയിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കാനോ ആ കാശ് നാട്ടിലെ കയക്കാനോ സാധിക്കാതെ വരുമ്പോൾ അവരുടെ പിന്നെ വരുമാനം കുറയും. ആ വരുമാനം നമ്മുടെ നാട്ടിലെ കയക്കുന്ന പൈസയുടെ അളവിലും കുറവുണ്ടാക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിക്കും. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമെന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇനി അറിയിപ്പുകൾ. കുഞ്ഞിമംഗലം കൃഷിഭവനിൽ വേരുപിടിപ്പിച്ച കുരുമുളക് തൈ, ഒട്ടുമാവ് ഗ്രാഫ്റ്റ് എന്നിവ വിതരണത്തിനെത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ ഭൂനികുതി റിസീറ്റിന്റെ പകർപ്പ് സഹിതം അപേക്ഷ സമർപ്പിച്ച് 3 ജൂലൈ കൃഷിഭവനിൽ നിന്നും തൈകൾ കൈപ്പറ്റേണ്ടതാണെന്ന് കൃഷി ഓഫീസർ അറിയിക്കുന്നു. രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ ഹോമിയോ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 3 ജൂലൈ കുരിശുമുക്ക് മിനി സ്റ്റേഡിയം പരിസരത്തും 5 ജൂലൈ ഏഴിമല EMS മന്ദിരത്തിലും നടക്കുമെന്ന് അറിയിക്കുന്നു. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പയ്യന്നൂർ ഗാന്ധി പാർക്കിനടുത്തുള്ള സെന്ററിൽ PGDCA, DCA, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകൾ ആരംഭിക്കുന്നു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി August 6. വിശദവിവരങ്ങൾക്ക് 0498520878 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടന്നപ്പള്ളിയിൽ വാഷിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ചു, ആളപായമില്ല. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നിർമ്മാണ മേഖല സംരക്ഷണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. CITU കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് തല കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. മാടായിപ്പാറയും മാടായിക്കാവിലെ വള്ളിക്കെട്ടും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങല. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.